നമസ്കാരം. ഓട്ടപ്രദക്ഷിണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അങ്ങനെ ആദ്യമായിട്ട് ഇവിടുത്തെ രാജ്യവിരുദ്ധർ സമരം നടത്തിയത് നോട്ട് നിരോധനത്തിന് എതിരെയായിരുന്നു. നോട്ട് നിരോധിച്ചപ്പോൾ അത് പിൻവലിക്കാൻ വേണ്ടി സമരം നടത്തി. നല്ല വൃത്തിയായി പൊളിഞ്ഞു പാളീസായി. അതിനുശേഷം മുത്തലാഖ് എന്ന പ്രാകൃത ഇടപാട് ഇവിടെ നിയമം മൂലം നിരോധിച്ചപ്പോൾ അത് മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ സമരം ചെയ്തു. അതും നല്ല വൃത്തിയായിട്ട് തന്നെ പൊട്ടി. പിന്നീട് രാമക്ഷേത്രം നിർമ്മിക്കരുത് എന്ന് പറഞ്ഞ് സമരം നടത്തി. അതും ജനങ്ങളുടെ മുന്നിൽ വൃത്തിയായിട്ട് പൊളിഞ്ഞ് പാളീസായി. കാശ്മീരിലെ ആർട്ടിക്കൽ 370 എന്ന ആ ഒരു നിയമം എടുത്തു കളഞ്ഞപ്പോൾ അത് പുനഃസ്ഥാപിക്കണമെന്ന് പറഞ്ഞു അവർ പിന്നെയും സമരം നടത്തി. അതും പൊളിഞ്ഞ് പാളീസായി. പൗരത്വ നിയമം കൊണ്ടുവന്നപ്പോൾ അത് മുസ്ലിങ്ങളെ പുറത്താക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ എന്തൊരു ബഹളമായിരുന്നു. അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞു, എത്ര മുസ്ലിങ്ങളെ നമ്മുടെ രാജ്യത്തു നിന്ന് പുറത്താക്കി. അതും പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായി. കർഷകർക്ക് ഗുണമുണ്ടാവാൻ വേണ്ടി കാർഷിക നിയമം കൊണ്ടുവന്നപ്പോൾ അതിനെതിരെയും സമരം നടത്തി, ലഹള വരെ നടത്തി, കലാപം വരെ ഉണ്ടാക്കി. പൗരത്വ നിയമത്തിൻ്റെ സമയത്തും കലാപം ഉണ്ടായിരുന്നു. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഒടുവിൽ അങ്ങ് ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള പ്രശ്നത്തിന് ഇവിടെ ഷേവ് ഗാസ മുറവിളികൾ വരെ ഉയർന്നു. ഇത് വർഷാവർഷം നടക്കുന്നതായിരുന്നു, പക്ഷേ ഇത്തവണ നല്ല വൃത്തിയായിട്ട് പൊട്ടി പൊളിഞ്ഞ് പാളീസായിപ്പോയി. ജനങ്ങൾക്കെല്ലാം സത്യം മനസ്സിലായി. ഇപ്പോളതാ പുത്തൻ പുതിയ സംഗതിയുമായിട്ട് അവർ വന്നിരിക്കുകയാണ്, ഷേവ് ലക്ഷദ്വീപ്. അങ്ങ് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അകലെയുള്ള ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള പ്രശ്നത്തിൻ്റെ യാഥാർത്ഥ്യം എന്തെന്ന് ഇപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായപ്പോൾ അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു അന്ത്യം സംഭവിച്ചു ആ സമരത്തിനും ഇവിടുത്തെ പണപ്പിരിവിനുമൊക്കെ. അപ്പോഴാണ് തൊട്ടടുത്തുള്ള ലക്ഷദ്വീപിനെയും വെച്ചുകൊണ്ട് അവർ ഈ കള്ള പ്രചരണങ്ങൾ അഴിച്ചുവിടുന്നത്. ആദ്യം അവർ പറഞ്ഞിരുന്നത് അവിടെ പശു ഒന്നും ആരും വളർത്തണ്ട, പശു ഫാമൊക്കെ അടച്ചു പൂട്ടു എന്നൊക്കെയുള്ള രീതിയിലാണ് അവർ പ്രചരിപ്പിച്ചിരുന്നത്. അപ്പോഴതാ അതിൻ്റെ സത്യം പുറത്തു വരുന്നു. സർക്കാർ നടത്തിക്കൊണ്ടിരുന്ന സർക്കാരിൻ്റെ പശു ഫാമുകളാണ് അവർ അടച്ചു പൂട്ടുന്നത്. കാര്യം 1 ലിറ്റർ പാലിന് 800 രൂപയോളം ചിലവ് വരും. അതിലും നല്ലത് കവർ പാലോ അല്ലെങ്കിൽ അതുപോലുള്ള പാൽപ്പൊടികളോ ഇറക്കുമതി അല്ലെങ്കിൽ ഈ കരയിൽ നിന്ന് അങ്ങോട്ട് ഇറക്കുന്നതാണ് ലാഭമെന്ന് കരുതി അതങ്ങ് അടച്ചു പൂട്ടാനാണ് വിചാരിച്ചത്. അല്ലാതെ ഏതെങ്കിലും വീടുകളിൽ വളർത്തുന്നോ അല്ലെങ്കിൽ ദ്വീപ് നിവാസികൾ വളർത്തുന്ന പശുക്കളെയൊക്കെ നിങ്ങളങ്ങ് ഈ പരിപാടി നിർത്തിയിട്ട് വിൽക്കാൻ ഒരു സർക്കാരും പറഞ്ഞിട്ടില്ല. സർക്കാരിൻ്റെ പശുഫാമുകളാണ് അടച്ചു പൂട്ടാൻ പറഞ്ഞത്. അതിന് ഏതൊക്കെ തരത്തിലാണ് അതിന് വ്യാഖ്യാനങ്ങൾ കൊടുത്തത് എന്ന് നോക്കുക. രണ്ടാമതായിട്ട് പറയുന്നത് അവിടെ ബീഫ് നിരോധിച്ചു എന്നാണ് പറയുന്നത്. സത്യം എന്താണ്? സ്കൂളിൽ മാംസാഹാരം, കുട്ടികൾക്ക് ഉച്ചയ്ക്ക് കൊടുക്കുന്ന മാംസാഹാരം നിർത്താനാണ്. അത് ആ സ്കൂളിൻ്റെ അതിൻ്റെ വിദഗ്ധരൊക്കെ ആലോചിച്ചതിന് ശേഷം എടുത്തൊരു തീരുമാനമാണ്. അതിന് ഈ ബീഫ് എന്നത് ബീഫ് മാത്രമല്ല ആ കൂട്ടത്തിൽ മാംസാഹാരമായിട്ട് പെടുന്നത്. അതിൽ കോഴിയുണ്ട്, താറാവുണ്ട്, അല്ലെങ്കിൽ മറ്റ് മാംസങ്ങളെല്ലാം ഉൾപ്പെടും. ഇതെല്ലാം കൂടെയാണ് കുട്ടികൾക്ക് ഉച്ചയ്ക്ക് ഈ മാംസാഹാരം വേണ്ട എന്ന ഒരു തീരുമാനത്തിലെത്തിയത്. അതിനെയും വളച്ചൊടിച്ച് വേറെ രീതിയിലാക്കി. ഇങ്ങനെ ഒരു കള്ളം പടച്ചു വിടുമ്പോൾ അതിൻ്റെ സത്യം പുറകെ വരുമെന്നുള്ള കാര്യം എന്തുകൊണ്ടാണ് ഇവർ ചിന്തിക്കാത്തത്? എത്ര പേരെ എത്ര കാലം നിങ്ങൾക്ക് ഇങ്ങനെ പറ്റിക്കാൻ പറ്റും? വേറൊരു കള്ളം കൂടെ ഉണ്ട് അവിടെ. ഗുണ്ട ആക്ട് നടപ്പിലാക്കിയെന്ന് അവർ ഭയക്കുന്നു. ഈ രാജ്യത്ത് അല്ലാതെ തന്നെ ഒരുപാട് നിയമങ്ങളുണ്ട്. കൊലപാതകത്തിന് തൂക്കുകയർ വരെ കിട്ടാവുന്ന നിയമം നിലനിൽക്കുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് വെച്ചുകൊണ്ട് നമ്മൾ ആരെങ്കിലും പറയുമോ അത്ര നിയമങ്ങൾ വേണ്ട എന്ന് പറയുമോ? നമ്മൾ മര്യാദയ്ക്ക് ജീവിച്ചാൽ, കുറ്റകൃത്യം ഒന്നും ചെയ്യാതെ ജീവിച്ചാൽ നമുക്ക് മാനം മര്യാദയ്ക്ക് ജീവിക്കാം. ഈ നിയമം ഒന്നും വേണ്ട എന്ന് പറയണോ? എന്തുകൊണ്ടാണ് ലക്ഷദ്വീപിൽ ഈ ഗുണ്ടാ ആക്ട് അല്ലെങ്കിൽ ഗുണ്ടാ നിയമം നടപ്പിലാക്കേണ്ടി വന്നത് എന്നതിനെ പറ്റി എത്ര പേർ ചിന്തിച്ചു? ഈ കഴിഞ്ഞിടയ്ക്കല്ലേ അവിടുന്ന് 3000 കോടിയുടെ മയക്കുമരുന്നും മറ്റ് മാരക ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും ഒക്കെ പിടിച്ചത്? അതേപോലെ എത്ര കേസുകൾ അവിടെ നടന്നു? അങ്ങനെ അതിനെ ഒരു തീവ്രവാദ ഹബ്ബാക്കി മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ ചില ദ്വീപ് നിവാസികളുടെ സഹായവും പിന്തുണയും ഒന്നും ഇല്ലാതെ ഇതൊന്നും നടത്താൻ കഴിയില്ല എന്ന് ചിന്തിക്കാനുള്ള ബുദ്ധിയൊക്കെ ഇതിൻ്റെ ഭരണാധികാരികൾക്കുള്ളത് കൊണ്ടാണ് അവർ അവിടെ ആ നിയമം നടപ്പിലാക്കിയത്. അപ്പോൾ ചിലർ ചില സിനിമയൊക്കെ ഉദാഹരിച്ചിട്ടാണ് പറയുന്നത്, അവിടുത്തെ ജയിലുകൾ അടഞ്ഞു കിടക്കുന്ന കണ്ടപ്പോൾ നായകൻ ചോദിക്കുന്നു ഇതെന്താ ഇത് അടഞ്ഞു കിടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അതിലെ ഒരു നായിക പറയുന്നു അതിന് ആരെങ്കിലും കുറ്റം ചെയ്തെങ്കിൽ വേണ്ടേ ഈ ജയിലുകൾ, അതുകൊണ്ട് നാട്ടുകാർ ബലമായിട്ട് അടപ്പിച്ചതാണെന്ന്. നോട്ട് ദി പോയിന്റ്.
ബലമായിട്ട് അടപ്പിച്ചത്രേ ജയിൽ. എന്തിനാണ് ബലമായിട്ട് അടപ്പിക്കുന്നത്? അവിടെ നടക്കുന്ന സംഭവം ഒരു കേസുകളും പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ആരും കംപ്ലൈൻറ്റ് ചെയ്യാറില്ല. ഒരു കട്ട പഞ്ചായത്ത് മോഡൽ. അവിടുത്തെ മത മേലധികാരികൾ അവരുടെ സാന്നിധ്യത്തിൽ അത് ന്യായമോ അന്യായമോ എന്തോ ആവട്ടെ അവർ തീർപ്പ് കൽപ്പിക്കും, വിടുകയാണ് ചെയ്യുന്നത്. ചില പോലീസ് സ്റ്റേഷനുകളും ചില പാർട്ടി ഓഫീസുകളുമൊക്കെ ആക്രമിക്കപ്പെട്ട സംഭവങ്ങൾ ഈ ലക്ഷദ്വീപിൽ നിന്നും മുൻകാലങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. അതുകൂടാതെ തന്നെ കുറ്റകൃത്യങ്ങളുടെ തോത് ഇപ്പോൾ വർദ്ധിച്ചു വരുന്നതായിട്ടും പുതിയ കണക്ക് പ്രകാരം പറയുന്നു. ആ ഒരു സ്ഥലത്തെ ഉള്ളവരെല്ലാം ഹരിചന്ദ്രന്മാരാണെന്നാണ് പക്ഷേ ഇവിടെ തള്ളിമറിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കുറ്റവാളികളും ഇല്ലാത്ത സ്ഥലമാണെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ പേടിക്കുന്നത്? അവിടേക്ക് ഗുണ്ടാ നിയമമോ അല്ല അതിലും കടുത്ത നിയമങ്ങൾ വന്നാൽ തന്നെ നിങ്ങൾ എന്തിനാണ് അതിനെ പേടിക്കുന്നത്? കൊലപാതകത്തിന് മരണശിക്ഷ വരെ കിട്ടുന്ന ഒരു രാജ്യത്തല്ലേ നമ്മൾ ജീവിക്കുന്നത്? ഈ 130 കോടി ജനങ്ങളും എന്നിട്ട് ആരും പറയുന്നില്ലല്ലോ ഈ നിയമമൊന്നും വേണ്ടാന്ന്. എന്തേ, ലക്ഷദ്വീപിന് മാത്രമായിട്ട് എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? ഇക്കാലമത്രയും ഉണ്ടായിരുന്നു. അതെല്ലാം മാറി മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനാണ് നമ്മുടെ പ്രധാനമന്ത്രി മോദി അദ്ദേഹത്തിൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ലക്ഷദ്വീപിനെ ചുറ്റിപ്പറ്റി അദ്ദേഹത്തിന് വലിയ സ്വപ്നങ്ങളാണുള്ളത്. ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ദ്വീപ് നമ്മുടെ കയ്യിലുണ്ടായിട്ടും എന്തുകൊണ്ടിത് ലോകത്തിൻ്റെ മുന്നിലേക്ക് ഒരു വലിയ ടൂറിസ്റ്റ് പ്ലേസായിട്ട് വരുന്നില്ല എന്നതാണ്. അതങ്ങനെ മാറ്റിയെടുക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ചില നിയന്ത്രണങ്ങൾ അവിടെ കൊണ്ടുവരുന്നുണ്ട് എന്നത് സത്യമാണ്. അത് തീർച്ചയായിട്ടും ജനങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. അതിനെ ഈ മതത്തിൻ്റെ പേരിൽ വളച്ചൊടിച്ച് അവിടെ അത്ര 99% മുസ്ലിങ്ങളാണ് ജീവിക്കുന്നത് എന്ന കാരണം പറഞ്ഞ് അതിന് വേറെ നിറം കൊടുത്ത് വ്യാഖ്യാനിച്ച് വളച്ചൊടിക്കുന്നത് എന്തിനാണ് എന്നാണ് മനസ്സിലാവാത്തത്. ഒരു മുഖ്യധാര മാധ്യമത്തിൽ മനോരമയിൽ ഷാനിയാണ് അതിൻ്റെ ആങ്കറായിട്ടിരിക്കുന്നത്. അപ്പോൾ 4 പേരുണ്ട് ആ ചർച്ചയിൽ. BJPയിൽ നിന്ന് വളരെ ശാന്തനും എന്നാൽ പക്വതയോടെ പെരുമാറുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ശിവശങ്കറാണ്, PShivashankaranaanu അതിൻ്റെ BJPയെ പ്രതിനിധീകരിച്ച് അവിടെ നിന്നിരിക്കുന്നത്. ബാക്കിയുള്ള 3 പേർക്കും കൂടി ഏതാണ്ട് 45 മിനിറ്റോളം സമയം കൊടുത്തതിന് ശേഷം അദ്ദേഹത്തിനോട് മറുപടി കൊടുക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചു, എനിക്ക് എത്ര സമയം തരും ഇതിനൊക്കെ മറുപടി പറയാൻ വേണ്ടിയിട്ടെന്ന് ചോദിച്ചപ്പോൾ ഷാനി വളരെ അസുഖഷ്ണതയോട് പറയുന്നു, അതൊന്നും ഉറപ്പ് പറയാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ പറയുന്നു. അപ്പോൾ ഇദ്ദേഹം വളരെ ശാന്തനായിട്ട് പറയുന്നു, ഇതിനുള്ള ഈ ഇത്രയും പേര് ഈ 45 മിനിറ്റോളം സംസാരിച്ചു, എനിക്ക് ആ ഒരു കണക്ക് വെച്ചിട്ട് ഇതിൻ്റെ 3-ൽ എന്തെങ്കിലും സമയം തന്നെങ്കിലേ ഇതിനെല്ലാം മറുപടി തരാൻ പറ്റൂ, അതുകൊണ്ട് അത്രയും സമയം തരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ പറ്റില്ല എന്നുള്ള രീതിയിൽ പറയുകയും അദ്ദേഹം ആ മൈക്കും ഇയർസെറ്റും ഒക്കെ അവിടെ വെച്ചിട്ട് ആ ചർച്ചയിൽ നിന്ന് മാന്യമായിട്ട് തന്നെ ഇറങ്ങിപ്പോയി. ചർച്ചാ വിഷയം എന്തായിരുന്നെന്നറിയാമോ? ലക്ഷദ്വീപിലെ ജനങ്ങളുടെ സ്വാതന്ത്ര്യം, അവകാശം, അങ്ങനെ കുറേ കാര്യങ്ങളായിരുന്നു. ആ ചർച്ചയിലാണ് അവർ ചർച്ചയ്ക്ക് വന്ന ഇവർ ക്ഷണിച്ചിട്ട് ചെന്നിരുന്ന ആൾക്ക് ആളോട് അവർ കാണിച്ച അസഹിഷ്ണുതയാണിത്. അവരാണ് ജനങ്ങളുടെ സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം, സഞ്ചാര സ്വാതന്ത്ര്യം, അതുപോലുള്ള പല സ്വാതന്ത്ര്യത്തെ പറ്റി നടത്തിക്കൊണ്ടിരുന്ന ഒരു ചർച്ചയാണ് ഒരാൾക്ക് കൊടുത്ത സമയത്തിൻ്റെ വിവേചനമാണ് അവിടെ കണ്ടത്. ബാക്കി 3 പേരും കൂടെ സംസാരിച്ച സമയമാണ് 45 മിനിറ്റ്. ഇദ്ദേഹത്തിന് എത്ര സമയം കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അതൊന്നും ഉറപ്പ് പറയാൻ പറ്റില്ല എന്ന് അവർ പറഞ്ഞ് അദ്ദേഹം മാന്യമായിട്ട് അതിൽ നിന്ന് പോയി. ഇവരാണ് ലക്ഷദ്വീപിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ വേറൊരു മഹതി, ഒരു സമ്പ്രദായികോ മറ്റോ എന്തോന്ന് അവർ പറയുന്നു, ഞങ്ങൾക്ക് എന്തും കഴിക്കാനുള്ള അല്ലെ മനുഷ്യന് എന്തും കഴിക്കാനുള്ള സ്വാതന്ത്ര്യം തരണം എന്നുള്ള രീതിയിലൊക്കെയാണ്. അത് ഈ ബീഫ് നിരോധനം ഉണ്ടോ എന്നുള്ള തെറ്റിദ്ധാരണയുടെ പുറത്താണ് ഇവർ ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ അങ്ങ് കത്തിക്കേറി പറയുകയാണ്, അല്ലയോ സംവിധായക പ്രമുഖെ, മനുഷ്യന് അത് ലോകത്തെവിടെയാണെങ്കിലും എല്ലാം ഒന്നും കഴിക്കാൻ പറ്റില്ല. ഇപ്പം മാനിൻ്റെ ഇറച്ചി നല്ല ടേസ്റ്റുള്ളതാണ്, നിങ്ങൾക്കത് കഴിക്കാൻ പറ്റുമോ? ഇല്ല, നിങ്ങളകത്ത് കിടക്കും. നമ്മുടെ ഈ കാട്ടിലെ മാന് അല്ലെങ്കിൽ അതുപോലുള്ള ആന, അതുപോലുള്ള കരടിയൊക്കെ കടിക്കുന്നവർ കാണുമായിരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ നമുക്കങ്ങ് വിടാം. ചില മൃഗങ്ങളെ ചില ജീവികളെയൊക്കെ ഇങ്ങനെ കൊന്നു തിന്നാനോ ഒന്നും പാടില്ല എന്ന നിയമമുണ്ട്. അത് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്ത് പല രാജ്യങ്ങളിലുമുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ചുമ്മാ വായി വരുന്നത് ഇത് വെച്ചിട്ടൊന്നിങ്ങനെ വിളിച്ച് കൂവരുത്. മനുഷ്യന് ഇഷ്ടമുള്ളത് കഴിക്കണം. നിങ്ങൾക്ക് ഇഷ്ടം, എനിക്ക് മാനിറച്ചി ഇഷ്ടമുണ്ട് എന്ന് വെച്ചിട്ട് എനിക്ക് മാനിറച്ചി കഴിക്കാൻ പറ്റുമോ? കഴിക്കാൻ പറ്റില്ല. പുറത്തറിഞ്ഞാൽ ഞാൻ അകത്താണ്. മാൻ്റെ കാര്യം വിടൂ. ഈ ആമ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, മത്സ്യത്തിൻ്റെയൊക്കെ ഗണത്തിൽപ്പെടുന്നതാണ് ആമ. ആമയെ പോലും പിടിച്ചു തിന്നാൻ പറ്റില്ല നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ, അകത്താവും. തവളയെ പിടിക്കാനും പറ്റില്ല, കൊല്ലാനും പറ്റില്ല, തിന്നാനും പറ്റില്ല, അകത്താവും.
ഈ മഴക്കാലത്ത് ഭൂത്തപിടുത്തം എന്ന് പറയുന്ന സംഗതിയുണ്ട്, കുട്ടനാട്ടുകാർക്കൊക്കെ അറിയാം. ഈ മഴക്കാലത്ത് ചെറിയ വലയൊക്കെ ആയിട്ട് പോയിട്ട് മീൻ പിടിക്കുന്ന പരിപാടിയുണ്ട്. അപ്പോൾ വരാൽ പോലുള്ള മീനുകളുടെയൊക്കെ ഒരു പ്രജനന സമയമൊക്കെയാണ്, അപ്പോൾ അതിൻ്റെ അതൊക്കെ വംശനാശം വന്നുകൊണ്ടിരിക്കുകയാണ് ആ മത്സ്യമൊക്കെ. അപ്പോൾ അതിനെയൊക്കെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഈ ഊത്തപിടുത്തം നിരോധിച്ചിരിക്കുകയാണ്. ഊത്തപിടിക്കുന്നവരെ ഫൈനുണ്ട്, ചിലപ്പോൾ അകത്താവും. അങ്ങനെ എല്ലാ കാര്യങ്ങളും മനുഷ്യന് തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് വേണം എന്ന് നിർബന്ധം പിടിക്കാൻ പാടില്ല സംവിധായകെ. അപ്പം ചാനലിൻ്റെ മുന്നിലിരുന്ന് ഇങ്ങനെ തള്ളി മറിക്കുമ്പോൾ ഓർക്കണം, നിങ്ങൾക്ക് എല്ലാമൊന്നും കഴിക്കാൻ പറ്റില്ല. ഇഷ്ടമുള്ളത് കഴിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നിങ്ങൾ തന്നെ ഒരു രാജ്യം ഉണ്ടാക്കിയിട്ട് അവിടെ നിങ്ങൾ മാത്രമായിട്ടുള്ള നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ജീവിക്കേണ്ടി വരും. ഒരു പൊതുസമൂഹത്തിൽ ജീവിക്കുമ്പോൾ അങ്ങനെയൊന്നും വിളിച്ചു പറയാൻ പാടില്ല. ഇത് ലക്ഷദ്വീപിൽ ബീഫ് നിരോധനം ഉണ്ടെന്നുള്ള തെറ്റിദ്ധാരണയുടെ പുറത്ത് പറഞ്ഞതാണ്. യഥാർത്ഥത്തിൽ അവിടുത്തെ സ്കൂളിൽ ഉച്ചഭക്ഷണത്തിന് സ്കൂൾ കുട്ടികൾക്ക് ഈ മാംസാഹാരം വേണ്ട എന്നുള്ള രീതിയിലാണ് വന്നത്. പക്ഷേ അതിന് വേറെ നിറം കൊടുത്തിട്ടാണ് അത് പുറത്ത് വന്നത്. പക്ഷേ ഏതൊരു സത്യവും എത്ര നാളെ ഒളിച്ചു വെക്കാൻ പറ്റും? ഇന്ന് പോകെ പോകെ ഇന്ന് ദൃശ്യ മാധ്യമങ്ങൾ അതുപോലെ തന്നെ പ്രിൻ്റ് മാധ്യമങ്ങളോടുമൊക്കെ ജനങ്ങൾക്കുള്ള ആ ഒരു വിശ്വാസ്യത കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. യഥാർത്ഥത്തിൽ ജനങ്ങൾ കൂടുതലും സോഷ്യൽ മീഡിയയെ ആശ്രയിച്ചു തുടങ്ങുന്നു. ഒരുപാട് കള്ളപ്രചരണം സോഷ്യൽ മീഡിയയിൽ കൂടെ വരുമെങ്കിലും ഒരു വാർത്തയുടെ നിജസ്ഥിതി വലിയ താമസമില്ലാതെ തന്നെ തിരിച്ചറിയപ്പെടും. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയ്ക്ക് ജനജീവിതത്തിനെ വളരെയേറെ നന്നായിട്ട് സ്വാധീനം ചെലുത്താനും പറ്റും. ഈ വിഷ്വൽ മീഡിയയിലിരുന്ന് ഓരോ പച്ചക്കള്ളങ്ങൾ പടച്ചു വിടുമ്പോൾ, അതും നമ്മുടെ തൊട്ടടുത്തുള്ള ലക്ഷദ്വീപിനെ പറ്റി പടച്ചു വിടുമ്പോൾ, നാളെ ഇതിൻ്റെ സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഛർദ്ദിച്ചു വെച്ചതെല്ലാം നിങ്ങൾ തന്നെ വാരി തിന്നേണ്ടി വരില്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കണം. നല്ല ഉദ്ദേശത്തോടു കൂടി നടക്കുന്ന ചില കാര്യങ്ങളെ പോലും മതത്തിൻ്റെ നിറം ചേർത്ത് വളച്ചൊടിച്ച് ഇവിടെ കലാപം ഉണ്ടാക്കാനും അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ മതിൽ കെട്ടാനും ശ്രമിക്കുന്നത് ആരാണ് എന്ന് ശരിക്കും ജനങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് നമ്മുടെ സംസ്ഥാനത്തെ കോവിഡ് കേസ് പറയുകയാണെങ്കിൽ, ഇന്ന് 20,000 താഴെയുണ്ട്. 17,821 പേർക്കാണ് കോവിഡ് പോസിറ്റീവ് ആയിരിക്കുന്നത്. മരണനിരക്ക് പക്ഷേ ഉയർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഇന്നലത്തേക്കാൾ കൂടുതലാണ്, ഇന്ന് 196 പേരാണ് മരിച്ചിരിക്കുന്നത്. നമ്മൾ കൂടുതൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഇത് കാണിക്കുന്നത്. ഈ രോഗവ്യാപ്തിയുടെ നിരക്ക് കുറച്ച് കുറയുന്നുണ്ട്. അത് ഈ ട്രിപ്പിൾ ലോക്ക്ഡൗണിൻ്റെയും ഈ മറ്റുള്ള ഈ നിയന്ത്രണങ്ങളുടെയൊക്കെ ഭാഗമായിട്ടായിരിക്കാം ഇങ്ങനെ കുറവ് വരുന്നത് എന്ന് കരുതാം. പക്ഷേ അപ്പോഴും പിടിതരാതെ മുന്നോട്ട് പോകുന്നത് മരണനിരക്കാണ്. അത് 200 എന്നാണ് കാണുന്നത്. എല്ലാവരും സുരക്ഷിതരമായിരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.